ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്കൊക്കെ അറിയാം നമ്മുടെ എക്സാം എക്സാമാണ് പതിനാറാം തീയതി അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്കറിയാം ആകെ ഏഴ് ചാപ്റ്റേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഓരോ ഫോക്കസ്ഡ് ചാപ്റ്റേഴ്സിനും വരാൻ ചാൻസുള്ള ഇമ്പോർട്ടൻറ്റ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആൻഡ് പാരഗ്രാഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല അതിൻ്റെ ആൻസേഴ്സും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് ചാപ്റ്റർ ആയത് ത്രീ എൽസ് ഓഫ് എംപവമെൻറ്റ് ആ ചാപ്റ്ററിന് ഏതൊക്കെ ടൈപ്പ് എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരിക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനിലേക്കൊന്ന് പോയി നോക്കാം ലിസൺ ഹിയർ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വിമൺ എംപവമെൻറ്റ് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എസ് എ ടൈപ്പ് ക്വസ്റ്റിനാണ് അല്ലെങ്കിൽ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റിനാണ് വിമൺ എംപവർമെൻറ്റ് സ്ത്രീ ശാക്തീകരണം അപ്പോൾ അതിൻ്റെ പോയിന്റ്സും അതിൻ്റെ ആൻസറൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അതിന് താഴെ തന്നെ അതിനോട് കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ മീനിങ് ഒന്നും പറയുന്നില്ല ജസ്റ്റ് അതിൻ്റെ ഓരോ പോയിന്റ്സ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് ആഡ് ചെയ്യേണ്ടത് നിങ്ങൾ ആ പോയിൻസ് ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പോൾ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ചാപ്റ്ററിലെ എസ് എ ടൈപ്പ് എസ് എക്ക് പ്രതീക്ഷിക്കപ്പെടാവുന്ന ഫസ്റ്റ് ക്വസ്റ്റിനാണേത് വിമൺ എംപവർമെൻറ്റ് പിന്നെ ആ ഒരു ചാപ്റ്ററിന് തന്നെ വരാൻ ചാൻസ് ഉള്ള രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കാരണം കഴിഞ്ഞ പ്ലസ് ടു എക്സാമിലേക്കൊന്നുണ്ടായിരുന്നു ചാലഞ്ച് ഫേസ്ഡ് ബൈ വിമൺ ഇൻ മോഡേൺ വേൾഡ് അതായത് ആധുനിക ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന ചാലഞ്ച് പ്രശ്നങ്ങൾ ഓക്കെ അതിൻ്റെയും ആൻസർ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കൊടുത്തില്ല ജസ്റ്റ് ഒരു അഞ്ചാറ് പോയിന്റ് മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും ആ പോയിൻസ് മാത്രം എഴുതിയാൽ തന്നെ നമുക്ക് എന്തിനായിട്ടും മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും പക്ഷേ ഒന്നും കൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം പിന്നെ ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസുള്ള മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് എസ് എ ടൈപ്പ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ് റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ വിമൻ എംപവമെൻറ്റ് അതായത് വിമൺ എംപവമെൻ്റിൽ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് ഈ തരത്തിലുള്ള ഇത്ര ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസാണ് നമുക്ക് ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടാവുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ആൻസർ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററായ എനി വുമൺ എനി വുമൺ എന്നുള്ള പോയാണ് നമ്മളാ പോയതെന്ന അപ്രിസിയേഷൻ പഠിച്ചാൽ തന്നെ ഏകദേശം ആ ചാപ്റ്റർ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം അറ്റൻഡ് ചെയ്യാം എന്നിരുന്നാലും നമുക്ക് ആ ഒരു ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻസ് ഓഫ് മദർ അതായത് അമ്മയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഉമ്മയുടെ പ്രാധാന്യം അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് അത് നോക്കുക ബൈ ഹാർട്ട് ചെയ്യുക നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക പിന്നെ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്ററായ മാച്ച് ബോക്സ് മാച്ച് ബോക്സ് നമുക്ക് വരാൻ ചാൻസുള്ള എസ് എ ടൈപ്പ് ക്വസ്റ്റിനാണ് സ്പേസ് ഓഫ് ഇന്ത്യൻ വുമൺ ഇൻ മോഡേൺ സൊസൈറ്റി അതായത് ആധുനിക ലോകത്ത് സ്ത്രീകളുടെ ഇന്ത്യൻ വുമണിൻ്റെ സ്പേസ് എന്താണ് എന്നുള്ളത് നല്ല ചാൻസ് ചാൻസുള്ള ക്വസ്റ്റിനാണ് എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ പോയിന്റും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം ആ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്യും വേണം ഓക്കെ ആ ഒരു ചാപ്റ്റർ നമുക്ക് ആ ഒരു ക്വസ്റ്റിനെ പ്രതീക്ഷിക്കപ്പെടാവുന്നൂ പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഏത് നമ്മുടെ ഹൊറികല്ലോ ഓക്കെ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ അതിൽ വരാൻ ചാൻസ് ഉള്ള ആണ് ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് എ ഗുഡ് ലിസണേഴ്സ് ഇമ്പോർട്ടൻസ് ഓഫ് ബീയിങ് ഗുഡ് ലിസണേഴ്സ് അതായത് ഒരു നല്ലൊരു ലിസണേഴ്സിൻ്റെ പ്രാധാന്യം വരാൻ ചാൻസ് ഉണ്ട് ഒരിക്കലും പഠിക്കാതെ പോരുത് പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഏത് ദ ഹവർ ഓഫ് ട്രൂത്ത് അതിൽ നിന്ന് ചിലപ്പോൾ ആർട്ടിക്കിളൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ആർട്ടിക്കിൾ എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അതിൽ നിന്ന് ഏത് ക്വസ്റ്റിനാണ് വരാൻ ചാൻസ് ഹോണസ്റ്റി ഇസ് ദ ബെസ്റ്റ് പോളിസി ഓക്കെ അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ക്വസ്റ്റിനാണ് അപ്പോൾ അതിനെ പറ്റി നമുക്ക് ആർട്ടിക്കിളോ എസ് ഒക്കെ എഴുതാൻ വരും അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഏത് ആ ആ ഒരു ചാപ്റ്റർ നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ അതായത് ഹവർ ട്രൂ എന്ന ഇതിൽ നിന്ന് തന്നെ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ പ്രതീക്ഷിക്കപ്പെടാം കറപ്ഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി അതായത് എന്ത് ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള കറപ്ഷൻ എന്താണെന്നുള്ളത് ഓക്കെ ക കറപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതി കേട്ടോ അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ ആയ ഏത് ഏ ത്രീ വീൽഡ് റവല്യൂഷൻ ആ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ളത് സോഷ്യൽ എൻറ്റർപ്രീനർ അതായത് ഒരു ബിസിനസ് കാരൻ ഓക്കെ ഒരു സോഷ്യലായ ഒരു എൻ്റർപ്രീനർ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻസ് അതിനെ പറ്റിയൊക്കെ കഴിഞ്ഞ തവണ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലും നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഇനി എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ട്സോ വല്ല നിങ്ങൾക്ക് അതായത് പ്ലസ് ടു സെ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ഡൗട്ട്സിനെന്ത് ചെയ്യുക എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ ഡൗട്ട്സും ഞാൻ ക്ലിയർ ചെയ്ത് തരും എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ